ഉറങ്ങും. അച്ഛനും അമ്മയും സഹോദരങ്ങളുമുള്ള സ്നേഹ വീട്ടിലല്ല, പാറാൽ ജുമാ മസ്ജിദിന്റെ പള്ളിക്കാട്ടിൽ ആറടി മണ്ണിന് താഴെ മൻസൂർ ഇന്ന് സുഖമായി ഉറങ്ങും. ഓമന മകന്റെ ചേതനേറ്റ ശരീരം കഫൻ തുണിയിൽ പൊതിയുമ്പോൾ കബറിനുള്ളിലേക്ക് അതിറക്കി വെക്കുമ്പോൾ വാപ്പ മുസ്തഫയ്ക്ക് കൈവിറക്കുന്നുണ്ട്. ഇന്നു മുതൽ ആ അച്ഛൻ എടുത്തെറിയപ്പെട്ടത് പുത്രദുഃഖത്തിന്റെ നിതാന്ത വേദനയുടെ കറുത്ത സമുദ്രത്തിലേക്കാണ്. ആ വീട്ടിൽ ഇന്ന് നിറഞ്ഞ മരണത്തിന്റെ കുന്തിരിക്കപ്പുക, മയ്യത്തിൽ ചാർത്തിയ സുഗന്ധദ്രവ്യങ്ങളുടെ മണം മൻസൂറിന്റെ ഉമ്മ സക്കീനയ്ക്ക് ഇനിയുള്ള എല്ലാ കാലവും പേക്കിനാവ്. ഉറക്കത്തിൽ ഞെട്ടി ഞെട്ടി ഉണർത്തുന്ന പേക്കിനാവ്. അത് സക്കീന മാത്രമല്ല, ഇന്നാട്ടിൽ പുത്രദുഃഖത്തിൽ നീറിനീറി ഇല്ലാതായി ജീവിക്കുന്ന അമ്മമാരുണ്ട്, മരണത്തിനൊക്കുമേ ജീവിച്ചിരിക്കുന്ന അച്ഛന്മാരുണ്ട്. കല്ലൂരാവിയിലെ ഔഫ് അബ്ദുറഹ്മാൻ, വെഞ്ഞാറമ്മൂട്ടിലെ ഹക്കും മിദ്ലാജും, ചിറ്റിലങ്ങാട്ടെ അനാഥനായ സനൂപ്, അങ്ങനെ എത്രയെത്ര. കൊലക്കത്തി രാഷ്ട്രീയത്തിന് അതിന്റെ ചോരക്കൊതി മതിയാവില്ല, കാരണം അത് പ്രസരിപ്പിക്കുന്നത് വെറുപ്പും വിദ്വേഷവും പകയും മാത്രമാണ്. പാനൂരെ കൊലപാതകത്തിന് മണിക്കൂറുകൾക്ക് മുൻപാണ് മുന്നറിയിപ്പ്. മുസ്ലിം ലീഗിന്റെ ചെന്നായ് കൂട്ടങ്ങളെ നിങ്ങൾ ഈ ദിവസം വർഷങ്ങളോളം ഓർക്കുമെന്നാണ് കൊലപാതക ആഹ്വാനം. ഇരന്നു വാങ്ങുന്നത് ശീലമായി പോയെന്ന് പി ജയരാജന്റെ പുത്രൻ. ആത്യന്തികമായി നഷ്ടം സക്കീനയ്ക്ക്, നഷ്ടം മുസ്തഫയ്ക്ക്, നഷ്ടം സഹോദരങ്ങൾ മുനീബിനും മുഹസിനും മുഹമ്മദ് സൽമാനും. കൊലക്കത്തി രാഷ്ട്രീയമേ, അമ്മമാരുടെ ചോരപൊടിയുന്ന കണ്ണീര് കണ്ട് ഇന്നാട്ടിനും അടുത്തു. അച്ഛന്മാരുടെ പുത്രദുഃഖ ശൂന്യത കണ്ട് ഇന്നാട്ടിനും അടുത്തു. ഹക്ക് കൊല്ലപ്പെടുമ്പോൾ 4 മാസം ഗർഭിണിയായിരുന്ന ഭാര്യയുടെ, ഔഫിന്റെ അനാഥയായ ഭാര്യയുടെ, കെ കെ രമയുടെ, അസംഖ്യം ഭാര്യമാരുടെ വൈധവ്യ വേദന കണ്ട് കണ്ട് ഇന്നാടിനും അടുത്തു. മുച്ചോടും മുടിക്കാൻ പാകത്തിന് ഇപ്പോൾ തന്നെ മാതൃശാപങ്ങൾ നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ തൂങ്ങി നിൽപ്പാണ്. പ്രിയ പ്രേക്ഷകർക്ക് സൂപ്പർ പ്രൈം ടൈമിലേക്ക് സ്വാഗതം.